Welcome to my channel Mavis Blog. Ben de kamağın bir cookie recipe yani. Bu var ya arunda kede erci fry. İngilizce bir video adi bana kanalınla subscribe ya, like ya, share ya, artık ana bell icon'ı ne adı nalla videolarınca notification ay kanalayım. Baba ne bu video andok ya lo. İdini avşamay sadangalın geçer. Kal kilo beef. Da ide bol neyalatil arınca geçer. Ningalı നിങ്ങളെ ഇങ്ങനെ ബീഫ് കിട്ടുമ്പോൾ ഇങ്ങനെ ഞങ്ങൾക്ക് ചെറുത ചെറിയ ചെറിയ പീസ് ആയിട്ടാണ് കിട്ടിയത് നിങ്ങൾ വാങ്ങുമ്പോൾ നീളത്തിൽ ഇങ്ങനെ മുറിച്ചിട്ടാണ് എടുക്കാൻ ശ്രമിക്കുക ഇത് നമ്മൾ മൺചട്ടിയിലാണ് കുക്ക് ചെയ്യുന്നത് പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ കുറച്ച് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ മൂന്ന് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് കരിവേപ്പില പുതിന ചപ്പ് പിന്നെ കോൺഫ്ലവറ് വേണം പിന്നെ നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ഓട്സ് ഇതൊക്കെയാണ് നമ്മൾ ചിക്കൻ നമ്മൾ ബീഫ് റോസ്റ്റിന് ആവശ്യമുള്ളത് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് എന്നിവയൊക്കെ ഇതിലേക്ക് ഇട്ടെടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നല്ലവണ്ണം മിക്സ് ആയതിനു ശേഷം ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ഇട്ടുകൊടുക്കുക നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് നമ്മുടെ കരിവേപ്പില ഇട്ട് കൊടുക്കുക പിന്നെ പൊതി മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക ടൈറ്റ് ആണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക അപ്പൊ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കാം ഈ വെള്ളം മുഴുവൻ ഇതിലേക്ക് ഒഴിച്ച് നല്ല വെള്ളം ഞങ്ങളിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം വെള്ളം എടുത്തിട്ടുണ്ട് നല്ല ഇതാക്കിയിട്ട് വെള്ളം കുഴച്ചിട്ട് നമുക്ക് ഇതാക്കി കൊടുക്കാം അപ്പം അതുവരെ നമ്മൾ റെസ്റ്റ് ചെയ്യട്ടെ ഇത് വേവുന്നവരെ നമ്മൾ ആദ്യം 7 മിനിറ്റ് ഇത് ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കുക പിന്നുള്ളൊരു 9 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേവിക്കാം അപ്പം നമുക്കിത് വേവിച്ചെടുത്താലോ നമ്മളെ ബീഫൊക്കെ ഒഴിച്ച് വീത നല്ല അടിപൊളിയായി സെറ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മളപ്പോൾ ചട്ടിയിൽ നിന്ന് മാറ്റി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മസാല എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാൻ നോക്കാം അപ്പോൾ നമുക്ക് മസാല തയ്യാറാക്കാനായി ബൗളിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക അതിനുശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ചും കൂടി വെള്ളം ഒഴിച്ചെടുക്കാം ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് കുറച്ച് ലൂസായിട്ടാണ് ടൈറ്റായിട്ടാണ് ഉള്ളത് അപ്പം കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുക്കാം കറക്റ്റ് ആയിരിക്കും അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് നമ്മളെ മസാലയൊക്കെ റെഡി ആക്കി ഇത് മാത്രമല്ല കുറച്ചും കൂടി മസാലയൊക്കെ നമ്മൾ ചെയ്യാണ്ട് നമുക്ക് കാണും കുറച്ചും കൂടി വെള്ളം വേണം തോന്നുന്നു ഇപ്പം കറക്റ്റാണ് ഇപ്പം നമ്മളെ മസാലയൊക്കെ ശരിക്കും തേച്ച് പിടിപ്പിക്കാനാവും നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ മസാലയൊക്കെ ശരിക്കും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കോൺഫ്ലവറിലേക്ക് നമ്മുടെ ഓട്സ് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇത് രണ്ടും കൂടി നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ചും കൂടി ഓട്സ് ഇട്ടിട്ടുണ്ട് അങ്ങോട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലവണ്ണം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് എങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നതെന്ന് നോക്കാം ഇനി നമുക്ക് നല്ലവണ്ണം തിളച്ച എണ്ണയിലേക്ക് നമ്മുടെ ഫ്രൈ ചെയ്യാം നമുക്ക് ബീഫ് ഫ്രൈ ചെയ്യാം അതായത് നമ്മൾ ആദ്യം കോൺഫ്ലവറും ഇതുമുള്ള മിക്സിയിലേക്ക് കോൺഫ്ലവർ ഓട്സുള്ള മിക്സിയിലേക്ക് ഇതൊന്ന് ഇതാക്കി എടുത്തിട്ട് കോട്ട് ചെയ്തെടുത്തിട്ട്
നമുക്ക് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറിലേക്ക് ഇട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. പിന്നെ ഞങ്ങൾ കുറച്ച് ഇതാവാത്തതും കൊണ്ട് ലൂസാവാത്തതും കൊണ്ട് കുറച്ച് വെള്ളം കുഴച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് പൊരിക്കാം. അങ്ങനെ എല്ലാം പൊരിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. നല്ലോണം ഇറക്കി കൊടുക്കാം. നല്ല എണ്ണം പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പൊ നമ്മളെ ബീഫ് ഫ്രൈ ഒക്കെ ഉഷാറായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആ കോട്ടിയും കാര്യങ്ങളൊക്കെ വന്ന ഇവിടെ എന്ത് അടിപൊളി അടിപൊളി സാധനം. വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും സർപ്രൈസ് ചെയ്യാം. സർപ്രൈസ് അല്ല, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത നല്ല വീഡിയോ നിങ്ങൾ നോട്ടിഫിക്കേഷനായി കാണാൻ കഴിയും.